excitement from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. Seth Rollins returned to TLC. TLCയിൽ സെത് റോലൻസ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ അപ്ഡേറ്റ് ന്യൂസ് അല്ലെങ്കിൽ റൂമർ ന്യൂസ് എല്ലാം പറയുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ പറയാനുള്ള ശക്തമായിട്ടുള്ള കാരണവും ഈ ഒരു അപ്ഡേറ്റിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി നോക്കാം. അതുകൂടാതെ ഷിൻസ്കെ നാക്കമോറ ആൻഡ് സിസാറോ ഇവരിൽ ഒരാള് ഉടനെ തന്നെ WWE ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആ ഒരു ലെവലിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത്. ഇത് റൂമർ ന്യൂസ് അല്ല, അപ്ഡേറ്റ് ന്യൂസാണ്. ഇവരിൽ ഒരാളെ മിഡ് കാർഡിൽ നിന്നും മെയിൻ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതാരാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരിൽ ഒരാൾക്കാണ് പുഷ് കൊടുക്കാൻ പോകുന്നത്. അതാരാണ് എന്ന് ചോദിച്ചാൽ സിസാറോ എന്ന റെസ്ലറാണ്. സിസാറോനെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നല്ലൊരു റെസ്ലറാക്കി കാണിക്കും, മിഡ് കാർഡിൽ നിന്നും മാറ്റുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടി പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ മറ്റു പല കമ്പനികളിൽ നിന്നും ഓഫർ വന്ന സമയത്ത് സിസാറോ പറഞ്ഞിട്ടുള്ളത് മുൻപ് ഡ്രൂ മാക്കിൻടയർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് എനിക്ക് എപ്പോഴെങ്കിലും ഒരവസരം ഇവർ തരും, ആ സമയത്ത് എൻ്റെ റെസ്ലിംഗ് കരിയർ നന്നാവും. ഇതുപോലെയെല്ലാം പറഞ്ഞാണ് WWE കണ്ടിന്യൂസ് ആയി ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ WWE ചിന്തിക്കുന്നത് സിസാറോയ്ക്ക് പുഷ് കൊടുത്താൽ നല്ല രീതിയിൽ ഫാൻസ് സപ്പോർട്ട് കിട്ടുമെന്നാണ്. കാരണം സിസാറോ മാച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ സപ്പോർട്ടെല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ മൈ സ്കില്ലെല്ലാം നന്നായിട്ടുണ്ട് സിസാറോയ്ക്ക്. തീർച്ചയായും ഒരു മെയിൻ സൂപ്പർ സ്റ്റാറായി വരേണ്ട റെസ്ലറാണ്. അപ്പോൾ സിസാറോനെ ഉടനെ തന്നെ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് WWE ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സിസാറോ നല്ല കഴിവുള്ള ഒരു റെസ്ലറാണ്. തീർച്ചയായും ഇതുപോലെ ഒരു അവസരം കൊടുത്താൽ ഒരു മെയിൻ സൂപ്പർ സ്റ്റാറായി മുന്നോട്ട് വരും. ഇനി നമുക്ക് സെത് റോലൻസിനെ കുറിച്ച് നോക്കാം. ഈ വരുന്ന TLCയിലാണ് സെത് റോലൻസ് റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സെത് റോലൻസ് WWE നിന്നും ലീവ് എടുത്ത് പോയ സമയത്ത് ലോങ് ടൈം ആയിട്ടല്ല ലീവ് എടുത്തിട്ടുള്ളത്, കുറച്ച് ദിവസത്തേക്കാണ് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ബെക്കി ലഞ്ചിൻ്റെ ഡെലിവറി കഴിയുന്നത് വരെയാണ് സെത് റോലൻസ് താൻ റെസ്ലിംഗ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സെത് റോലൻസ് TLCയിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൂടാതെ വിൻസ് മിക്മാൻ സ്മാക്ക് ഡൗൺ ബ്രാൻഡ് നോക്കുന്ന സമയത്ത് റോമൻ റെയ്ൻസിന്റെ സെഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സെത് റോലൻസിനെ റിട്ടേൺ ചെയ്യിപ്പിച്ച് സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ കാണിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് TLCയിൽ സെത് റോലൻസ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സെത് റോലൻസിനെ കൊണ്ട് ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് സെത് റോലൻസ് റോമൻ റെയ്ൻസിൻ്റെ ടീമിൽ ആഡാവുമെന്ന് പറഞ്ഞ് ന്യൂസ് വന്നിരുന്നു. പക്ഷേ ആ പ്ലാൻ നടക്കാതെ പോയത് ബെക്കി ലഞ്ച് കാരണമാണ്. അതായത് ബെക്കി ലഞ്ചിൻ്റെ ഈ ഒരു ഡേറ്റും കാര്യങ്ങളെല്ലാം അടുത്ത കാരണമാണ് ആ പ്ലാനെല്ലാം ക്യാൻസൽ ചെയ്തത്. ഇപ്പോൾ അതേ പ്ലാൻ TLCയിൽ വെച്ച് സെത് റോലൻസ് റോമൻ റെയ്ൻസിൻ്റെ ടീമിൽ ചേർന്നതിന് ശേഷം പിന്നീട് റോമൻ റെയ്ൻസിനെതിരെ ഒരു ഫേസ് ക്യാരക്ടർ ചെയ്ത് ഇവർക്ക് തമ്മിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് കുറച്ച് നാളുകൾക്ക് മുൻപേ അപ്ഡേറ്റ് വന്നിരുന്നു. അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ ബ്രാൻഡ് നോക്കാൻ ഒരു നല്ല ഫേസ് ക്യാരക്ടറായിട്ട് ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡാനിയൽ ബ്രൈൻ ഒക്കെയുണ്ട് ഒരു ബേബി ഫേസ് ആയിട്ട്, പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഇതുപോലെ ഒരു പ്ലാൻ ചെയ്ത് സെത് റോലൻസിനെ കൊണ്ടുവന്ന് ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യിപ്പിച്ചാൽ നന്നായിരിക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് സെത് റോലൻസ് TLCയിൽ റിട്ടേൺ ചെയ്യുമെന്ന്. പക്ഷേ ലീവ് എടുത്ത് പോയ സമയത്ത് അപ്ഡേറ്റ് ന്യൂസ് എല്ലാം വന്നത് ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് റോയൽ റംബൽ ആ ഒരു സമയത്താണ് സെത് റോലൻസ് റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം സെത് റോലൻസ് TLCയിൽ വരുമോ അതോ റോയൽ റംബലിൽ വരുമോ എന്ന്. ഇതിൽ സെത് റോലൻസിൻ്റെ കാര്യം ഉറപ്പ് പറയല്ല, വന്നിട്ടുള്ള റൂമർ അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.